ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ കൊറോണയുടെ ഒക്കെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ എല്ലാവരും പുറത്തു പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക സാമൂഹ്യ വ്യാപനത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ രണ്ടും മൂന്നും ഉണ്ടായിരുന്നത് ഇപ്പോൾ 500 600 700 800 അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് നിർത്തിയോ അതേപോലെ യൂട്യൂബിലൊന്നും കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കോൾ വിളിയും അതേപോലെ നേരിട്ട് കാണുന്ന ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വീഡിയോസും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ടൈമിന്റെ പ്രശ്നം അതേപോലെ കമ്പ്യൂട്ടറിന് ചെറിയൊരു പ്രശ്നം വന്ന് UPSC ചെറിയ കംപ്ലൈന്റ് ആയിട്ട് അത് നേരാക്കാൻ കൊടുത്ത് അത് വീണ്ടും കംപ്ലൈന്റ് ആയി അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു അപ്പൊ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് ഞങ്ങള് വഴിയെ പറയാം അപ്പോൾ ഒന്നാമതായിട്ട് ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഐഷുവിൻ്റെ ടിക്ടോക്ക് വീഡിയോസാണ് അത് അപ്ലോഡ് ചെയ്ത് അത് പക്ഷേ അതിൽ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോസിന് അത് ഒന്ന് രണ്ട് സോങ് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അത് പ്രൈവറ്റ് ആക്കി ഇട്ടിട്ടുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണില്ല കാരണം അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് കാരണം അത് ടിക്ടോക്കിൽ നിന്ന് എടുത്ത വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഉമ്മ കുറേ ദിവസമായി കോഴികളെ മേടിക്കണം കോഴികളെ മേടിക്കണം വളർത്തും ഇപ്പൊ ഒന്നുമില്ല മുമ്പുണ്ടായിരുന്നു കേട്ടോ മുമ്പ് ആടും കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു താറാവുണ്ടായിരുന്നു അതും പിന്നെ അപ്പൊ അങ്ങനെ അപ്പുറത്തെ വീട്ടിന്ന് ഒരു കോഴിയും അതേപോലെ 5 കുട്ടികളുമായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ അവര് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പെട്ടെന്ന് കൊണ്ടുപോകണം കാരണം അവിടെ വേറെ കോഴികള് പൊരുന്നി കിടക്കുന്നുണ്ട് പൊരുന്നി കിടക്കുന്നുണ്ട് അട ഇട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയും അങ്ങ് പൊരുന്നി കിടക്കുന്ന അപ്പൊ അങ്ങനെ വേഗം പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ കൂട് അന്വേഷിക്കാൻ പോയി കൂട് പുറത്തൊക്കെ കൂട് 2-3 ഭാഗത്ത് അന്വേഷിച്ചു കൂട് കോഴിക്കൂട് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് സ്ട്രോങ് ഇല്ലാത്ത പോലെയും ചിലത് വൃത്തിയില്ലാത്ത പോലെയൊക്കെ തോന്നി ഒക്കെ 2000 രൂപ ആ റേഞ്ചിലാണ് രണ്ടാറുള്ള കൂടിന് 2000 രൂപ ആണ് അവർ പറഞ്ഞത് ലാസ്റ്റ് 1900 തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാനുള്ള എന്താ പറയുക വണ്ടി വാടകയും കൂടെ കൂടുമ്പോൾ ഒരു 2-300 ആ റേഞ്ചിൽ വരും ഒരു കൂടിന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ ഉപ്പാനോടും ഇങ്ങനെ സംസാരിച്ച് നമുക്ക് എന്നാൽ കൂട് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഒരു കൂട് എന്ത് ചെയ്ത് ഞങ്ങൾ മരമില്ലിൽ പോയി അന്വേഷിച്ചു ഞാൻ ഉപ്പാനോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞ അങ്ങനെ 750 രൂപയുടെ മരം ഫസ്റ്റ് ഞങ്ങൾ കൊടുന്ന് ഒരു കൂടിനുള്ളത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അതിൻ്റെ എന്താ പറയുക ഐഡിയും കാര്യങ്ങളും ഉണ്ടായത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ ആരും ഫസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുന്നത് യൂട്യൂബിലാണ് അപ്പം അങ്ങനെ യൂട്യൂബിൽ എന്താ പറയുക സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഫ്രെയിം അടിച്ചുണ്ടാക്കിയപ്പോൾ വലിയ കൂടായി അപ്പോൾ ആടിൻ്റെ കൂടിൻ്റെ ഒരു വലുപ്പമായി ഏകദേശം അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് മരം ഏകദേശം ഒരു പകുതി ഭാഗത്തേക്കുള്ള മരം ആ ഇതിലുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ 750 രൂപയുടെ മരം കൂടെ മേടിച്ച് അങ്ങനെ മൊത്തം 1500 രൂപയുടെ മരം മേടിച്ചിട്ട് ഉണ്ട് പിന്നെ ടോട്ടൽ എക്സ്പെൻസ് വന്നത് 2000 രൂപയാണ് പക്ഷേ ഞങ്ങളെ കൂട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൂടായിട്ടോ ഞങ്ങളെ പൊക്കി SP പൊക്കി പറയുന്നല്ല കൂട് അടിപൊളിയായിട്ട് നല്ല അടിപൊളി കൂടായി കാരണം 4 അറ ഉണ്ടാക്കി 2 ചെറിയ അറയും അതേപോലെ 2 വലിയ അറയും കൂടെ ആയിട്ട് അങ്ങനെ 4 അറയുള്ള കൂടുണ്ടാക്കി ഒരാഴ്ച ഇതിന്റെ പിന്നാലെ തന്നെയായിരുന്നു കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കല്ലേ അപ്പൊ അതുകൊണ്ട് ടൈം എടുത്തിട്ട് ചെയ്ത് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഫസ്റ്റത്തെ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു പക്ഷെ 2-ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഊരവേദന ഇതൊക്കെ ആയിട്ട് കാരണം
നമ്മള് മേലിറങ്ങി പണിയെടുക്കാത്ത ഫസ്റ്റ് ഇങ്ങടെ ഇറങ്ങി തിരിച്ചാലേ. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ ഒരു കട്ടർ, ഇത് എന്താ പറയാ, മരമൊക്കെ മുറിക്കണ ഒരു കട്ടർ കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വാള് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നല്ല റിസ്കാ, ചിലപ്പോ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ടൈം എടുക്കും. അപ്പൊ അങ്ങനെ കൂടൊക്കെ റെഡിയായി, കൂടൊക്കെ റെഡിയായത്. പിന്നെ അതില് കരി ഓയില്, പണ്ടൊക്കെ കരി ഓയിൽ ഇതൊക്കെ കൂട്ടി അടിച്ചിരുന്നു. പക്ഷെ ഞങ്ങള് ഡീസല് കുറച്ച് കരി ഓയിലും കൂടെ കൂട്ടിയിട്ടാണ് അതിന്റെ പുറത്തടിച്ചിട്ടുള്ളത്, ചെതലും ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കൂടിന്റെ എന്താ പറയാ, പണിപ്പുരയിലായിരുന്നു ഒരു ഒരാഴ്ച. അപ്പൊ അങ്ങനെ കൂടൊക്കെ റെഡിയാക്കി, ഒക്കെ റെഡിയായതിന് ശേഷമാണ് പിറ്റേ ദിവസം തൊടി കളക്കാൻ വേണ്ടിയിട്ട് ആള് വന്നത്. മൂപ്പരോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയണതാ, പിന്നെ തൊടി കളക്കണം തൊടി കളക്കണം എന്നിട്ട്. ഞാൻ ശരിക്കും ഞങ്ങൾ തൊടുന്നാട്ടെ പറയാം, ചെറിയ ഒരു പറമ്പ് എന്ന് പറയും, നമ്മൾ വീടിൻ്റെ പുറകിൽ കുറച്ച് സാധനം. അപ്പം അങ്ങനെ ആള് എന്താ പറയുക, ഒപ്പം കൂടി കൊടുത്ത് തോല് വെട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടി ആളൊപ്പം കൂടി കൊടുത്തു. അപ്പം അങ്ങനെ തൊടു കളക്കാൻ വന്ന ആള് രണ്ട് ദിവസം പണിയെടുത്ത്, അതിനുശേഷമാണ് മരം മുറിക്കാനല്ല മരത്തിന്റെ കൊമ്പെടുത്ത് തോല് വെട്ടാൻ വേണ്ടിട്ട്, തെങ്ങിന്റെ ചോട്ടിലിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് തോല് വെട്ടാൻ വേണ്ടിട്ട് ആള് വന്നിരുന്നു. അപ്പൊ അങ്ങനെ അയാള് കൂടെ ഹെൽപ്പ് ചെയ്യാനും ഞാനും ഉപ്പിയും ഒക്കെ കൂടി എന്താ പറയാ നിന്നു, പിന്നെ ഉമ്മയും കൂടിയിരുന്നു. അങ്ങനെ എന്താ പറയാ, ഉള്ളൊരു ജഗ പോകാന്ന് പറയാം. അപ്പൊ അങ്ങനെ മരത്തിന്റെ കൊമ്പൊക്കെ വെട്ടി, പക്ഷെ കൊമ്പ് നല്ല വണ്ണല്ല കൊമ്പായിരുന്നു കേട്ടോ. അപ്പോ ഒരു ദിവസം ഒരാളെ കൊണ്ട് വെട്ടിപ്പിച്ച്, പക്ഷെ ആള് കുറെ ദിവസം വെട്ടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത്, നെല്ല് കൊണ്ടുപോയിട്ട് ഈരാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരാളെ കൊണ്ട് വെട്ടിച്ച്, രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്ത്, മില്ല് കൊണ്ടുപോയിട്ട് ഏറുന്നു. കാരണം അതില് പലകൊക്കെ ഉള്ളതും ഈ നമ്മള് വാതിലിന്റെ പലക, അതേപോലെ ചട്ടങ്ങൾക്കൊക്കെ ഉള്ള കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പീസുകളാക്കിയിട്ട് ഏർന്നു കൊടുന്നു. അപ്പൊ അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫുള്ള് ബിസി എന്ന് പറഞ്ഞ. അപ്പൊ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല, വറക് അടുക്കി വെക്കലും ഒക്കെ കൂടി ആയിട്ട് ബിസി ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് മൊത്തത്തിൽ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് കമ്പ്യൂട്ടർ ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിന്റെ UPS കംപ്ലൈന്റ് ആയത്. അത് രണ്ടു മാസം മുമ്പ് ഞാൻ നേരാക്കിയതായിരുന്നു, പക്ഷെ വീണ്ടും ആ ബോർഡ് എന്തോ അടിച്ചുപോയി. കാരണം ഇവിടെ ഇടക്കിടക്ക് ഈ മഴയുടെ കാരണം ഇടക്കിടക്ക് കറണ്ട് പോയ കാരണം അങ്ങനെ അടിച്ചുപോയി. അപ്പൊ ഇതൊക്കെ തന്നെയാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാറുന്നത്. പിന്നെ വീട്ടില് തന്നെ മൂന്ന് കുട്ടികളില്ലേ, അപ്പൊ അവരെ നോക്കാനും മൂന്നാള് ഒപ്പം വേണം. കാരണം ചെറിയ കുട്ടികളാ, മൂന്ന് ആയിഷുവിന്റെ താഴെയാണ് രണ്ടെണ്ണം. അപ്പൊ ആയിഷു ഓടാനായി അടുത്ത ആള് മുട്ട കുത്തിയിട്ട് പിടിച്ചു കയറി നിൽക്കും എല്ലായിടത്തും. ഒരാള് കടക്ക് തന്നെയാണ്, പക്ഷെ എന്നാലും അവനെ നോക്കാൻ, കുട്ടികൾ നിലത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ, അതുകൊണ്ടും നല്ല കളിക്കുക. അവര് നിലത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വായിക്കുന്നുണ്ടോ. അപ്പൊ നമ്മള് നോക്കിയിരിക്കണം അവരെന്താ ചെയ്യണെന്ന്, ഒരാള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മൂന്നാള് അതേപോലെ നോക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. പിന്നെ അതിനിടയില് ഇവർക്കുള്ള അടുക്കള പണി, കുട്ടികളെ മെയിനായിട്ട് ഞങ്ങൾ തന്നെ നോക്കല് കേട്ടോ. ഞാനും ഉപ്പ ഒക്കെ തന്നെ നോക്കല്, ഉമ്മയെ നോക്കല്, ബാക്കി ഒരു മൂന്നാളും അടുക്കളയിലും ബാക്കി വീട്ടിലത്തെ പണികളെ കൂടി കഴിഞ്ഞാൽ. മറ്റേത് പറഞ്ഞാല് നമ്മള് ഇവര് പോയിട്ടുണ്ടായിരുന്നു, ഇവര് രണ്ടുപേളും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടികള്. അപ്പൊ ഞങ്ങള് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആയിഷിന് മാത്രല്ലേ അവള് ഉറങ്ങണ സമയത്ത്, അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരാള് ഉറങ്ങുന്ന സമയത്ത് രണ്ടാള് നീക്കിയിരിക്കും, രണ്ടാൾ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ കടന്നുറങ്ങും. ഇപ്പൊ നമ്മള് ടൈം കണ്ടെത്തി വീഡിയോ ചെയ്യാണ്, കാരണം അവരെ ടൈം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇനി മുതൽ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം, കാരണം വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടു മൂന്നാലെണ്ണം ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ വേണ്ടുള്ളൂ. കാരണം കമ്പ്യൂട്ടർ പണി വന്നുകൊണ്ട് അങ്ങനെ നിന്നതായിരുന്നു. അപ്പൊ ഇനി മുതൽ എന്താ ചെയ്യാ, ഒന്നോ രണ്ടോ ദിവസം ഗ്യാപ്പിൽ ഞങ്ങൾ ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പുറത്തു വിട്ടുന്ന വീഡിയോസ് ചെയ്തിട്ടില്ല, ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഒറ്റക്കേ ഉള്ളൂ. കാരണം ഫാമിലി ആയിട്ട് പോലും നടക്കില്ല, ചെറിയ കുട്ടികളുണ്ടെന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ.
അപ്പൊ ഇത്രക്കേ ഉള്ളൂ, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ പ്രശ്നം. അപ്പൊ ഇനി ആരും പേടിക്കണ്ട, യൂട്യൂബ് ആരും നിർത്തിയിട്ടില്ല. അപ്പൊ യൂട്യൂബിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും. നമ്മള് ഈവനിങ് വ്ളോഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു നോമ്പിന്റെ സമയത്ത്, അപ്പൊ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേദിവസം രണ്ടു ദിവസം നോമ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഈവനിങ് വ്ളോഗ് ഒക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താ പറയാ, വരുന്ന ദിവസം അത് ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. എല്ലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർ വീഡിയോസ് കാണാത്തോണ്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നത് ഞാനെന്താ വീഡിയോസ് എന്താ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനും പ്രതീക്ഷിക്കണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.